ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ അജ്മൽ സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് അതിനു മുമ്പ് എനിക്ക് പറയാം കുറച്ച് കാര്യങ്ങളുണ്ട് അതിനുശേഷം നമുക്ക് അൺബോക്സിലോട്ടൊക്കെ കടക്കാം ഈ ഒരു വർഷം ഫുള്ള് നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗൂഗിളിൽ ഒരു പ്രീമിയം സെഗ്മെന്റ് ഒരു ലെവലിലുള്ള ഒരു ഫോൺ ഉണ്ടായിരുന്നു ഇപ്പം ഇത് പറഞ്ഞപ്പോൾ തന്നെ പലർക്കും മനസ്സിലായി കാണും പിക്സൽ 6 Pro ആ 6 Pro അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പക്ഷേ ഇതിനകത്ത് ആണെങ്കിൽ ഒരു ക്യാമറ കമ്പാരിസനോ അല്ലെങ്കിൽ ഫോട്ടോ വീഡിയോ സാമ്പിൾ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല കാരണം ഈ ഫോൺ എനിക്ക് കിട്ടിയത് ഇന്നലെയാണ് സോ ഞാൻ ജസ്റ്റ് ഒരു 1 day ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ ഒരു ദിവസം യൂസ് ചെയ്താൽ നമുക്ക് ഫോണിനെ കുറിച്ചൊന്നും മനസ്സിലാക്കാൻ പറ്റൂല അതിന്റെ സോ ഞാൻ പ്രൈമറി ഫോണായിട്ട് ഞാനത് ഒരു 1 week ഞാൻ യൂസ് ചെയ്തിട്ട് അതിനുശേഷം ആ ഫോൺ എത്രത്തോളം അല്ലെങ്കിൽ എത്രത്തോളം ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ക്യാമറ എത്രത്തോളം ബെറ്റർ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ 1 week ശേഷം ഞാനൊരു വീഡിയോ ഇടുന്നതാണ് അപ്പം അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഈ വീഡിയോയിൽ ജസ്റ്റ് അൺബോക്സിംഗ് ആൻഡ് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സോ നമുക്ക് അൺബോക്സിലോട്ട് കടക്കാം ഹലോ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പിക്സൽ 6 Pro നമ്മുടെ ഇരിക്കുന്നത് സ്റ്റോമി ബ്ലാക്ക് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്കിൽ പിക്സൽ 6 Pro എന്ന് എഴുതിയേക്കുന്നത് കാണാം കാരണം നമ്മുടെ ഇരിക്കുന്ന ഏത് ഫോണാണോ ആ ഫോണിൻ്റെ കളറാണ് ആ ഒരു സൈഡിൽ വരുന്നത് എൻ്റെ ഇരിക്കുന്നത് 128 12 GB RAM ആണ് വരുന്നത് ഇതിൻ്റെ മാക്സിമം സ്റ്റോറേജ് വരുന്നത് 256 ആണ് സോ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ബോക്സ് തുറന്ന് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വരുന്നത് നമ്മുടെ പിക്സൽ 6 Pro ആണ് ഒരു രക്ഷയില്ല കേട്ടോ ക്യാമറ ഒക്കെ കാണാനാണെങ്കിലും അതിൻ്റെ ലുക്കൊക്കെ ഒരു രക്ഷയില്ല ഓക്കെ എന്തായാലും നമുക്ക് ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാം ഓക്കെ ഫോൺ നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അതിനകത്ത് വരുന്ന അസസറീസ് നോക്കാം ഒരു USB-C2A കണക്ടറുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ നോർമൽ USB-C കേബിളുണ്ട് പിന്നെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻ പേപ്പറും കാര്യങ്ങളൊക്കെ ഗൂഗിളിലെ ഉണ്ട് എല്ലാ ഫോണിലും വരുന്ന കൂട്ട് തന്നെ ഉള്ളത് ഡോക്യുമെൻറ്റേഷൻ പേപ്പറും കാര്യങ്ങളും പിന്നെ ഇതിന് സിം എജക്റ്റിംഗ് ടൂളാണ് അവർ റീഡിസൈൻ ചെയ്തു ഒരു റൗണ്ട് ഷേപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫോണിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം ഫോണിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക വളരെ യുണീക്കായിട്ടുള്ളൊരു ഡിസൈനാണ് മറ്റ് ഫോണുകളെ വെച്ച് നോക്കുമ്പം എല്ലാ ഫോണിലും ലെഫ്റ്റ് സൈഡിൽ ക്യാമറയുടെ ബമ്പ് വരുമ്പോൾ ഇത് സെൻട്രൽ കൂടാണ് പിന്നെ ഡ്യുവൽ ടോണാണ് അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇത് ഫീൽ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഫോണൊന്ന് ഓണാക്കി നോക്കാം അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് കാണുന്ന വെൽക്കം ടു പിക്സൽ എന്ന് പറഞ്ഞ സംഭവമാണ് ഞാൻ വൈഫൈ ഒക്കെ കണക്ട് ചെയ്തു ഇപ്പം സെറ്റപ്പായി വരുന്നുണ്ട് സോ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ എല്ലാം സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഹോം സ്ക്രീനിലേക്ക് പോവാം അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഗൂഗിളിൻ്റെ കുറച്ച് ആപ്സൊക്കെ പ്രീ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അവർ ഗൂഗിൾ ഫോട്ടോസ് മെയിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പല ആപ്സും നമുക്ക് വേണമെങ്കിൽ ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാനേ ഉള്ളൂ സോ പിന്നെ എന്താ പറയുക ഭയങ്കര സ്മൂത്താണ് കേട്ടോ യൂസ് ചെയ്യുമ്പം പിന്നെ പുറകിലത്തെ ക്യാമറയും ഡിസൈനും ഒക്കെ ഭയങ്കര രസമാണ് ഫ്രണ്ട്സ് ഇതാണ് പിക്സൽ 6 Pro സോ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ബോഡിയിൽ നിന്ന് തുടങ്ങാം ഇതിൻ്റെ ബോഡി വരുന്നത് ഫ്രണ്ടും ബാക്കും ഗോറില്ല ഗ്ലാസ് വിക്ടസ് ആണ് പിന്നെ ഫ്രെയിം വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ് അപ് ടു 1.5 meters 30 minutes വരെ പിന്നെ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 210 grams ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.7 inches ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത് LTPO AMOLED ഡിസ്പ്ലേ ആണ് 120Hz വരെ സപ്പോർട്ട് ചെയ്യും പിന്നെ റെസൊല്യൂഷൻ 1440p ആണ് പിന്നെ ഇതിനകത്ത് ഇപ്പം റൺ ചെയ്യുന്നത് Android 12 ആണ് പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുമ്പം ഗൂഗിളിന്റെ സ്വന്തമായിട്ട് അവര് ഡെവലപ്പ് ചെയ്ത ഒരു പ്രോസസ്സറാണ് ഗൂഗിൾ ടെൻസർ 5 nanometer ചിപ്പ് ആണത് സോ മെമ്മറി കാർഡ് സ്ലോട്ട് ഇല്ല 120GB ആണ് ഇതിന്റെ ബേസ് സ്റ്റോറേജ് വരുന്നത് പിന്നീട് ഇതിൽ വരുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് അതിന്റെ പ്രൈമറി ക്യാമറ വരുന്നത് 50 megapixel ആണ് F1.8 ആണ് വരുന്നത് ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് 82 degrees ആണ് പിന്നെ അത് കൂടാതെ ഒരു അൾട്രാ വൈഡ് ഉണ്ട് 12 MP ആണ് F അതിന്റെ വരുന്നത് 2.2 aperture ആണ് പിന്നെ അതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 114 degrees ആണ് പിന്നീട് അവരൊരു 48 MP ടെലിഫോട്ടോ ക്യാമറ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 ആണ്
അത് 4x വരെ ഒപ്റ്റിക്കൽ സൂം ഉള്ള ഒരു ക്യാമറയാണ്. വീഡിയോയിലേക്ക് വരുമ്പം ബാക്ക് ക്യാമറയിൽ നമുക്ക് 4K 30 60 ഫ്രെയിം ഷൂട്ട് ചെയ്യാൻ പറ്റും. 1080p ആണെങ്കിൽ എന്താ പറയാ 30 60 സ്ലോ മോഷൻ 120 240 വരെ സ്ലോ മോഷൻ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ OIS ഉണ്ട്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ക്യാമറയാണ്. പിന്നെ സെൽഫി വരുമ്പോഴത്തേന് 11.1 MB ഒരു f/2.2 ഉള്ളൊരു ക്യാമറയാണ് അവർ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. അൾട്രാ വൈഡ് ആണ്. അതിനകത്താണെങ്കിൽ 4K 30 ഫ്രെയിം വരെ സപ്പോർട്ട് ചെയ്യത്തുള്ളു. 1080p ആണെങ്കിൽ 16:30 സപ്പോർട്ട് ചെയ്യും. പിന്നെ അവർ കൊണ്ടുവന്നേക്കുന്നത് അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ്. നമ്മുടെ സാംസങ്ങിനകത്ത് കൊണ്ടൊന്നും അൾട്രാസോണിക് അല്ല, ജസ്റ്റ് അടിയിൽ ക്യാമറ ഉണ്ട്, അങ്ങനത്തെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു ഫിംഗർ പ്രിന്റ് ആണ്. സോ അത്യാവശ്യം ചില സമയത്ത് അനോയിങ് ആണ് തോന്നും, ചില സമയത്ത് നമ്മൾ കുറേ നെക്കിയാലേ ഇത് അൺലോക്ക് ആവത്തുള്ളൂ, സ്ലോ ആയിട്ട് തോന്നും. ഇനിയിപ്പം ഫ്യൂച്ചർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ അവർ ഫിക്സ് ചെയ്യുമെന്ന് വിചാരിക്കാം. പിന്നീട് ഇതിന്റെ ബാറ്ററി പറ്റി പറയുമ്പം 5003 mAh ബാറ്ററി ആണ് വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് 30 W വരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോണത്. കാരണം ഈ ഫോൺ എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എന്താ പറയാ, ഞാൻ Pixel 5 യൂസ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്തിട്ട് ഈ ഫോണിലോട്ട് വരുമ്പോഴത്തേന് ഭയങ്കര മാറ്റങ്ങൾ പിക്സൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ പറയാ, ഒരു ആനയും ഉറുമ്പും തമ്മിലുള്ള അത്രയ്ക്കും ഡിഫറൻസ് ആണ് ഈ ഫോണും Pixel 5 തമ്മിലുള്ളത്. പ്രോസസ്സറിന്റെ കാര്യത്തിലായാലും റാമിന്റെ കാര്യത്തിലാണെങ്കിലും ക്യാമറയുടെ കാര്യത്തിലാണെങ്കിലും ബാറ്ററി എല്ലാം ഒരു നല്ല എന്താ പറയാ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. അപ്പം Pixel 5 ഞാൻ ഉപയോഗിച്ചു, അത് പക്ഷെ ഞാൻ തിരിച്ചുകൊണ്ട് കൊടുത്തു. കാരണം അതിന്റെ പ്രോസസ്സറും ഒന്നും എനിക്ക് വലിയ ഒരു വൈബായിട്ട് തോന്നിയില്ല. 720G ആണ് എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയാ മിഡ് റേഞ്ച് ഫോണുകൾ വരുന്ന പ്രോസസ്സറൊക്കെയാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഫോണിലേക്ക് അല്ലെങ്കിൽ Pixel 6 Pro വരുമ്പോഴത്തേന് അവര് ഓൺ ചിപ്പ് സെറ്റ് ആണ്, ഗൂഗിൾ ടെൻസർ എന്ന് പറഞ്ഞൊരു ചിപ്പ് സെറ്റ് ആണ് അവർ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അത് അത്യാവശ്യം പവർഫുൾ ആണ്. എന്തൊക്കെ പറഞ്ഞാലും സ്നാപ്ഡ്രാഗൺ 720G യെക്കാട്ടിലും ഭയങ്കര പവർഫുൾ, അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ പെർഫോമൻസ് ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടുന്ന ഒരു ഫോണാണ് ഇത്. സ്നാപ്ഡ്രാഗൺ 882 ഉണ്ടല്ലോ ഇപ്പം നിലവിൽ സ്നാപ്ഡ്രാഗന്റെ, അതിന്റെ കൂടെ പിടിച്ചിരിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളാണ് അവർ ഈ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ക്യാമറ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ ഇതിന്റെ ക്യാമറയുടെ ആ ലേ ഔട്ടും ഡുവൽ ടോണും, തറയിൽ ഡാർക്ക് ഗ്രേയും മുകളിൽ ലൈറ്റ് ഗ്രേയും ആണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഈ ആ കളറ് രണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി അവർ കൊണ്ടുവന്ന ഈ ക്യാമറ ഒരു ബമ്പും കാര്യങ്ങളെല്ലാം എന്താ പറയാ പൊളിയാണ്, ഒന്നും പറയാനില്ല ഡിസൈനെ പറ്റി. എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ്. പിന്നെ ഞാൻ കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചു നോക്കിയിട്ടുണ്ട്, കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചു നോക്കി. എനിക്ക് ലാഗോ അല്ലെങ്കിൽ എന്താ പറയാ ഫോൺ ഹാങ് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടില്ല. ഞാൻ ആകെ ഒരു ദിവസം കളിച്ചുള്ളൂ, ഇത് കിട്ടിയ ദിവസം ജസ്റ്റ് ചുമ്മാ അവരുടെ ഫസ്റ്റ് പ്രോസസ്സർ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഞാൻ കളിച്ചു നോക്കിയതാണ് ഗെയിം. പക്ഷെ എന്താ പറയാ ഞാൻ വിചാരിച്ചതിന് അപ്പുറമായിരുന്നു. ഞാനെന്റെ ഐപാഡിലൊക്കെ എങ്ങനെയാണോ ഗെയിം കളിക്കുന്നത്, ലൈക്ക് അതിനകത്ത് ലാഗില്ലാതെ എങ്ങനെയാണോ കളിക്കുന്നത് അതേ രീതിയിലാണ് ഇതിനകത്തും എനിക്ക് കളിക്കാൻ പറ്റിയത്. ലാഗോ പെട്ടെന്ന് ഫോൺ ചൂടാവുന്നയോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ബാറ്ററിയുടെ കാര്യം, ഒരു ദിവസം ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് വലിയൊരു മോശമായിട്ടൊന്നും തോന്നിയില്ല ഗെയിമും പാട്ടൊക്കെ കളിച്ചപ്പം. പിന്നെ എന്താ പറയാ ഇതിന്റെ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പം, അപ്പൊ ഗൂഗിൾ ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം ഗൂഗിളിന്റെ സോഫ്റ്റ്വെയർ എത്രത്തോളം പ്യുവർ ആണെന്ന്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, എടുക്കാൻ നിൽക്കുന്നവർ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരോടാണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1179 ആണ്, കനേഡിയൻ ഡോളർ ആണ്, ബിഫോർ ടാക്സ് ആണ് കേട്ടോ. ആഫ്റ്റർ ടാക്സ് വരുമ്പോൾ അത് ഏതാണ്ട് 130 something വരും. നാട്ടിലാണെങ്കിൽ 80,000 something വരും, 80,000 രൂപ ഓൾമോസ്റ്റ് വരും. പിന്നെ എന്താ പറയാ ഇപ്പൊ സാംസങ്ങിന്റെ ഒക്കെ ആണെങ്കിൽ S21 Ultra അല്ലെങ്കിൽ iPhone 13 Pro Max അവയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര വില കൂടുതലാണ്. ഇപ്പം ഇവിടെ തന്നെ ആണെങ്കിൽ കനേഡിയൻ ഡോളർ 1.5 ഒക്കെയാണ് ഐഫോണിന്റെ വില വരുന്നത്. പിന്നെ സാംസങ് ആണെങ്കിലും ഓൾമോസ്റ്റ് 1.5 1.7 ഒക്കെ വരും. അപ്പം ഇത് അതും തമ്മിലൊരു എന്താ പറയാ 400 500 അല്ലെങ്കിൽ $600 നല്ല ഡിഫറൻ്റ് ഉണ്ട്. ആ ഒരു ഡിഫറൻസ് നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് എടുക്കാൻ പറ്റിയൊരു നല്ല ഫോണാണിത്. അത്യാവശ്യം സൂം ചെയ്യാൻ പറ്റിയ ക്യാമറ ഉണ്ട്, ക്യാമറ കൊള്ളാം. സോഫ്റ്റ്വെയർ ആണെങ്കിൽ പക്ക ആണ്, ഒരു രക്ഷയില്ല, പൊളി സോഫ്റ്റ്വെയർ ആണ്. ഗൂഗിളിന്റെ തന്നെയാണ്, ഗൂഗിളിന്റെ ആൻഡ്രോയിഡും, അതും അവർ ഒപ്റ്റിമൈസ്ഡ് ആണ്. നമുക്ക് അങ്ങനെ ലാഗോ കാര്യങ്ങളോ ഒന്നും
എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പിന്നെ ഇത് പിക്സൽ എന്താ പറയുക ഫാൻസിനോട് അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നവർക്ക് തന്നെ അറിയാൻ പറ്റും ഗൂഗിളിലെ ഫോൺ എത്രത്തോളം പ്യുവർ ആണെന്ന്. സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിലാണെങ്കിലും ക്യാമറയുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റിയൊരു ഫോണാണ് പിക്സൽ എന്ന് പറഞ്ഞാല്. ഇപ്പം ആസ്ട്രോ ഫോട്ടോഗ്രാഫി ഒക്കെ ആണെങ്കിൽ എന്താ പറയാ മറ്റിപ്പം മാർക്കറ്റിലുള്ള എല്ലാ ഫോണിലെയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആസ്ട്രോ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നൈറ്റ് ടൈം ലാപ്സ് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റിയൊരു ഫോൺ എന്ന് പറഞ്ഞത് പിക്സലാണ്. അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള അടുത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, ചെന്നെടുത്തോ, നല്ലതാണ്, പൈസയും കുറവാണ്, പ്രൈസ് ടു പെർഫോമൻസ് നോക്കുമ്പോൾ പൊളിയാണെന്ന് ഞാൻ പറയുള്ളൂ. പൈസയും കുറവാണ്, അത്യാവശ്യം ബാറ്ററി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ പിന്നീട് ഇതിന്റെ എന്തെങ്കിലും വീഡിയോ അല്ലെങ്കിൽ ഇതിന്റെ ഗെയിമിങ്ങോ ക്യാമറയോ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുക, അതിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യാം. പിന്നീട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്ത ഇതിന്റെ ക്യാമറ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം അതുവരെ വെയിറ്റ് ചെയ്യുക. സോ ബൈ ബൈ.